കോൺഗ്രസുകാരുടെ അഴിമതികൾ ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ് എന്നതിന് ഏറ്റവും വലിയ പുതിയ ഉദാഹരണമാണ് അഡാട്ട് ഫാർമോ സഹകരണ ബാങ്കിൽ യു ഡി എഫ് ഭരണകാലത്ത് ആശ്വാസ് പദ്ധതിയുടെ മറവിൽ കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെയും കുടുംബത്തിന്റെയും ഓവർഡ്രാഫ്റ്റ് കുടിശ്ശിക 25 ലക്ഷത്തിൽ പരം രൂപ എഴുതി തള്ളിയത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെയും സഹകരണ മന്ത്രി സി എൻ ബാലകൃഷ്ണന്റെയും സഹായത്തോടെയായിരുന്നു ഈ നടപടി ഉണ്ടായത് അനിലക്കര താമസിക്കുന്ന വീട് ജപ്തിയായിരുന്നു ഇതുവഴി മുഴുവൻ സംഖ്യയും ഈടാക്കാനാകുമായിരുന്നു എന്നാൽ കടം എഴുതി തള്ളി ബാങ്കിനും വൻ നഷ്ടം വരുത്തി സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട കമ്മിറ്റിയാണ് ഇളവുകൾ നിശ്ചയിക്കുക ഇതിനെല്ലാം മറികടന്ന് ഭരണസമിതിയാണ് തീരുമാനമെടുത്തത് ഓവർഡ്രാഫ്റ്റിന് ഇളവ് അനുവദിക്കാൻ നിയമമില്ലാതിരിക്കെ പ്രത്യേകം ഭേദഗതിയും വരുത്തി ഇതുൾപ്പെടെ കോൺഗ്രസ് ഭരണകാലത്ത് അടാട്ട് സഹകരണ ബാങ്കിൽ നടന്ന 40 കോടിയോളം രൂപയുടെ അഴിമതിയുടെ പേരിൽ യു ഡി എഫ് ഭരണസമിതി പിരിച്ചുവിട്ടു അഴിമതി ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലുമാണ് ബാങ്കിൽ അനിലക്കര നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് വഴിവിട്ട ഈ നടപടി ഉടലെടുത്തത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബാങ്ക് കുടിശ്ശിക ഇല്ലാതാക്കിയിരുന്നു ഇത് അടാട്ട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ അനിലക്കരുടെയും ബന്ധുക്കളുടെയുമായി 25.39 ലക്ഷം രൂപ എഴുതി തള്ളിയതായി രേഖകൾ വ്യക്തമാക്കുന്നു ഭൂമി ഈടുവെച്ച് സാധാരണ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ആശ്വാസ് പദ്ധതിയുടെ കാലാവധി 2016 മാർച്ച് 31 പൂർത്തിയായിരുന്നു എന്നാൽ ചട്ടം ലംഘിച്ച് പ്രത്യേക സബ് റൂളുകൾ ഉണ്ടാക്കി ഓടി ഉൾപ്പെടുത്തി ആശ്വാസ് കാലാവധി ജൂൺ 30 നീട്ടിവെക്കണം എന്നാവശ്യപ്പെട്ട് സഹകരണ വകുപ്പിലേക്ക് അയച്ചു സംസ്ഥാന രജിസ്ട്രാറുടെ ഉത്തരവിന് കടകവിരുദ്ധമായി ജോയിന്റ് രജിസ്ട്രാർ കാലാവധി നീട്ടി നൽകി അനിലക്കുരയെയും ഭാര്യ സഹോദരിയുടെയും ഭർത്താവ് ജോസും 2012 ജൂലൈ 17 8.25 ലക്ഷം രൂപ വീതം ഓവർഡ്രാഫ്റ്റ് എടുത്തിരുന്നു അനിലക്കരയുടെ ഓടി 2016 ഏപ്രിൽ 26 12,92,142 രൂപയായി ജോസിന്റെ ഓടിയിൽ 8,12,688 രൂപയാണ് അടയ്ക്കാനുണ്ടായിരുന്നത് അനിലിന്റെ പിതാവ് അക്കര പാട്ടേക്കൽ ആന്റണിയുടെ അമ്മ മേരി 1999 ഓഗസ്റ്റ് 24 എടുത്ത ഓവർഡ്രാഫ്റ്റിൽ 29,11,270 രൂപ കുടിശ്ശികയുണ്ടായിരുന്നു ഈ കുടിശ്ശിക ഈടാക്കാനാണ് പിന്തുടർച്ചാവകാശിയായ അനിലക്കര താമസിക്കുന്ന വീട് ജപ്തി ചെയ്യാൻ നടപടിയായത് 29,11,270 രൂപയ്ക്ക് പകരം കേവലം 5,08,777 രൂപ അടച്ച് അവസാനിപ്പിച്ചു 24 ലക്ഷമാണ് അതുവഴി ബാങ്കിന് നഷ്ടമായത് അനിലിനും ജോസിനും 8.25 ലക്ഷം രൂപ വീതം ഓടി പുതുക്കിയും നൽകി ഇക്കഴിഞ്ഞ ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി എൽ ഡി എഫ് വൻ വിജയം നേടിയിരുന്നു